ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറിൽ മോക്കി ചുഴലിക്കാറ്റ് രൂപം പ്രാപിക്കും കേരളത്തെ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കില്ലെങ്കിലും മഴ തുടരും സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലുമായി നിലനിൽക്കുന്ന തീവ്ര ന്യൂനമർദ്ദമാണ് മോക്കെ ചുഴലിക്കാറ്റായി മാറുന്നത് വടക്ക് പടിഞ്ഞാറൻ ദിശയെ സഞ്ചരിക്കുന്ന മോക്കെ പിന്നീട് ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്തേക്ക് നീങ്ങും മണിക്കൂർ നൂറ്റി കിലോമീറ്റർ വരെ വേഗത ഉണ്ടാകുന്നു തീരം തൊടും മുൻപേ ദുർബലമാകാനുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കേരളത്തെ മോക്കെ ചുഴലിക്കാറ്റ് നേരിട്ട് ബാധിക്കില്ല എന്നാൽ കൂടുതൽ മഴ മേഘങ്ങൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിലെത്താൻ മോക്ക് കാരണമാകും ഒരിടവേളയ്ക്ക് ശേഷം മഴ സജീവമാകാൻ കാരണമാണ് ഇത് ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കേണ്ടത് പിടിനെയുള്ള മഴ കരുതിയിരിക്കണം മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാലേ കൂടുതൽ മഴ കിട്ടിയേക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ലെങ്കിലും കർണാടക തീരത്ത് മത്സ്യബന്ധത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്